Welcome back to the YouTube channel of Faroo Higher Secondary School, Faroo College. I am Shahar K, Department of Commerce. നമ്മൾ ഇന്നൊരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. റെസിസ്റ്റൻ്റ് പേയ്മെൻ്റ് അക്കൗണ്ടും അഡീഷണൽ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അതിൽ റെസിസ്റ്റൻ്റ് പേയ്മെൻ്റ് അക്കൗണ്ട് ഞാനിപ്പോൾ പറയാം, ശ്രദ്ധിക്കുക. ക്യാഷ് ബാലൻസ് 10,000 തന്നിട്ടുണ്ട്, ബാങ്ക് ബാലൻസ് 25,000 തന്നിട്ടുണ്ട്, ഡൊണേഷൻ 12,000, ഇതൊക്കെ റെസിസ്റ്റ് സൈഡിലാണ്. ഡൊണേഷൻ 12,000, സബ്സ്ക്രിപ്ഷൻ 40,000, ലെഗസി 25,000, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് 1,000, സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ 1,000. ഇത്രയാണ് റെസിസ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. ഇനി പേയ്മെൻറ്റ് സൈഡിലത് വായിക്കാം. സ്റ്റേഷനറി 3,500, റെൻറ്റ് 4,000, സാലറി 11,000, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിതിൻ ബ്രാക്കറ്റ് 10% പെറാനം 2,600, പോസ്റ്റേജ് 500, അഡ്വർടൈസ്മെൻറ്റ്സ് 3,400, ഇൻഷുറൻസ് 4,000, ഫർണിച്ചർ 40,000, ഇൻവെസ്റ്റ്മെൻറ്റ് 25,000, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷ് 2,000, ബാങ്ക് 18,000. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ, ഇറ്റ് വാസ് ഡിസൈഡ് ടു ട്രീറ്റ് 1/3 ഓഫ് ദി എമൗണ്ട് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡൊണേഷൻ ആസ് ഇൻകം. ദെൻ ഇൻഷുറൻസ് പ്രീമിയം വാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 6 months, സബ്സ്ക്രിപ്ഷൻ ഔട്ട് സ്റ്റാൻഡിങ് റുപ്പീസ് 4,000, ക്ലബ്ബ് ഹാസ് ബിൽഡിംഗ് വർത്ത് റുപ്പീസ് 65,000 ആസ് ഓൺ 1/4/2017. ഇത്ര ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം റെസിറ്റ് സൈഡിൽ തന്നിട്ടുള്ളതിൽ നിന്ന് ഓപ്പണിംഗ് ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകും. പിന്നെ ഡൊണേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് 1/3 ഓഫ് ദി എമൗണ്ട് റിസീവ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് ഡൊണേഷൻ ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഇൻകം. അപ്പോൾ ഡൊണേഷനിൽ 1/3, 12,000 രൂപയുടെ 1/3, 4,000 രൂപ മാത്രം നമ്മൾ റെസിസ്റ്റൻ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്താൽ മതി, ബാക്കി ബാലൻസ് ഷീറ്റിലേക്ക് കൊണ്ടുപോകണം. പിന്നെ സബ്സ്ക്രിപ്ഷൻ 40,000 തന്നിട്ടുണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കണം. ലെഗസി അത് ബാലൻസ് ഷീറ്റിലേക്കാണ് പോകുന്നത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കില്ല. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. സെയിൽ ഓഫ് ഓൾഡ് ന്യൂസ് പേപ്പർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കും. ഇനി പേയ്മെൻറ്റ് സൈഡ് നോക്കാം. സ്റ്റേഷനറി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് വരും, റെൻറ്റ് വരും, സാലറി വരും, ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, ശ്രദ്ധിക്കണം. അതാണ് അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ എത്ര അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ 5 അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. 4 താഴെ തന്നിട്ടുണ്ട്, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഒന്ന് ശ്രദ്ധിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ബ്രാക്കറ്റിൽ 10% പെറാനം 2,600. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ലോണ് 2,600 രൂപ നമ്മൾ ലോണിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ലോണിൻ്റെ എമൗണ്ട് ഇവിടെ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കണം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്രോബ്ലത്തിൽ പേയ്മെൻറ്റ് സൈഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് റെസിറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ലോൺ 2,600 ലോണ് കാണിക്കണ്ടേ? കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് ഈ ഇൻട്രസ്റ്റിൽ 2,600 നിന്ന് നമ്മൾ ലോണിൻ്റെ എമൗണ്ട് എത്ര ആണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇത് 10% ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. 10% ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2,600 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് എത്രയായിരുന്നു? 26,000 രൂപ. നമുക്കറിയാമല്ലോ 10% 2,600 ആണെങ്കിൽ 100 എത്ര? അപ്പോൾ ഈ 2 0 പോകും, ഇവിടെ 0 ഇട്ട് കൊടുക്കും, 26,000. അത് കൂടിയിട്ടുണ്ട്, 26,000. അപ്പോൾ ലോൺ എമൗണ്ട് കണ്ടുപിടിക്കണം. അത് ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും മുതലുണ്ട് നമ്മുടെ ഈ ലോണ്, തുടക്കം മുതലുണ്ട്. കാരണം 1 വർഷത്തെ ഇൻട്രസ്റ്റാണ് തന്നിട്ടുള്ളത്. 1 വർഷത്തെ ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം മുതലുണ്ട്. ഇവിടെ തന്നിട്ടുള്ളത് 31/3/2018 റെസിസ്റ്റൻ്റ് പേയ്മെൻ്റ് അക്കൗണ്ടാണ്. 31/3/2018 റെസിസ്റ്റൻ്റ് പേയ്മെൻ്റ് അക്കൗണ്ട് തന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് 1/4/2017. അപ്പോൾ 1/4/2017 മുതൽ ലോണ് നമ്മുടെ ഈ സ്ഥാപനം എടുത്തിട്ടുണ്ട്, അതിന് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ ലോണുണ്ട്. പിന്നെ പോസ്റ്റേജ് നമുക്കറിയാം, അഡ്വർടൈസ്മെൻറ്റ്, ഇൻഷുറൻസ്, ഇൻഷുറൻസിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതിൽ എന്താ പറയുന്നത്, ഇൻഷുറൻസ് വാസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ 6 months. അപ്പം പകുതി, ഇപ്പം 4,000 അടുത്ത വർഷത്തേക്കുള്ളതാണ്. ഫർണിച്ചർ അത് നമുക്കറിയാം, പിന്നെ ബാലൻസ് ഷീറ്റിലേക്ക് പോകും, ഇൻവെസ്റ്റ്മെൻറ്റ് ബാലൻസ് ഷീറ്റിലേക്ക് പോകും, ബാലൻസ് ക്യാരി ഡൗൺ ക്യാഷും ബാങ്ക് കൊണ്ട് അത് ബാലൻസ് ഷീറ്റിലേക്ക് പോകും. അപ്പോൾ ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്, ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കണം. നോക്കാം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ഏത് വർഷത്തേക്കുള്ള ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടാണ് വരയ്ക്കാൻ പോകുന്നതെന്ന് ശ്രദ്ധിക്കണം.
ഇവിടെ പറയുന്നുണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഫോർ ദി ഇയർ എൻഡിംഗ് 31st March 2018. അപ്പോൾ ഇതിൻ്റെ കാലയളവ് എന്ന് പറയുന്നത് ഏത് പീരീഡ് മുതൽ ഏത് വരെയുള്ളത് വരുന്നത് 1/4/2017 മുതൽ 31/3/2018 വരെ, അതാണ് നമ്മുടെ കാലയളവ് എന്ന് പറയുന്നത്. ഇവിടെ എക്സ്പെൻഡിച്ചർ ഉണ്ട്, ഇൻകം ഉണ്ട്. ഇനി എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്, അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതുപോലെ തന്നെ എഴുതാം. റെന്റ് എന്ന് പറയുന്ന ഐറ്റം ഉണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതുപോലെ തന്നെ എഴുതാം. സാലറിയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, 11,000 എഴുതി. ഇൻട്രസ്റ്റ് ഓൺ ലോണിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എമൗണ്ട് ഇവിടെ എഴുതണം. 26,000 രൂപ നമുക്ക് ലോണിൻ്റെ എമൗണ്ട് കിട്ടുന്നത്, ഇത് ഇൻട്രസ്റ്റ് ആണ്. ലോണിൻ്റെ എമൗണ്ട് കിട്ടുന്നത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിലും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലും കാണിക്കണം. അതിപ്പോൾ പറഞ്ഞുതരാം. അടുത്ത പോസ്റ്റേജ് മാറ്റമൊന്നുമില്ല, 500 നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. അഡ്വർടൈസ്മെന്റ് 3,400. ഇനി ഇൻഷുറൻസ് ആണെങ്കിൽ അതിൻ്റെ 6 മാസത്തേക്കുള്ളത് പ്രീപെയ്ഡ് ആണെന്ന് പറഞ്ഞു, അപ്പോൾ അത് ലെസ് ചെയ്യണം. അപ്പോൾ ബാക്കി 2,000 മാത്രമേ ഈ കാലയളവിലേക്ക് വരികയുള്ളൂ. അതിനുശേഷം നമ്മൾ അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഡൊണേഷൻ്റെ 1/3 പിന്നെ ഇൻകമായിട്ട് കൺസിഡർ ചെയ്യാൻ പറയുന്നു, ബാക്കി 2/3 നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് പോകും. ഇനി സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 40,000 അഡ്ജസ്റ്റ്മെന്റിൽ ഔട്ട്സ്റ്റാൻഡിംഗ് നിന്നുകൊണ്ട് അത് ആഡ് ചെയ്യണം. നമുക്കറിയാം ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആഡ് ചെയ്യും, അപ്പോൾ 44,000. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 1,000 rupees. സെയിൽ ഓഫ് ബോർഡ് ന്യൂസ് പേപ്പർ 1,000 rupees. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതിയിട്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം സർപ്ലസ് ആണോ ഡെഫിസിറ്റ് ആണോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കണം. നോക്കുമ്പോൾ ഇതിൻ്റെ സൈഡാണ് കൂടുതൽ, 50,000. ആ 50,000 എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതി. അതിനുശേഷം നമ്മൾ ഇതെല്ലാം ബാലൻസ് ചെയ്തിട്ട് 23,000 നമുക്ക് സർപ്ലസ് കിട്ടി. ഇനി സർപ്ലസ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റും വരയ്ക്കണം, പിന്നെന്തും വരയ്ക്കണം, ക്ലോസിംഗ് ബാലൻസ് ഷീറ്റും വരയ്ക്കണം. ഇനി ഇപ്പോൾ നമ്മളിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോകുക. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ ഏതൊക്കെ പിന്നെ ഐറ്റം ഓപ്പണിംഗ് ഡേറ്റിലുണ്ടെന്ന് നോക്കണം. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാം ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് ഉണ്ട് ഓപ്പണിംഗ് ഡേറ്റിൽ. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്തുണ്ട്, ലോൺ നമ്മളിപ്പോൾ പറഞ്ഞില്ല ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഉണ്ടെന്ന്. ഇൻട്രസ്റ്റ് ഓൺ ലോണല്ല, ലോൺ എമൗണ്ട് ഉണ്ട്. പിന്നെ അതിനുശേഷം ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് ഒരു ഫർണിച്ചർ അല്ല ബിൽഡിംഗ് തന്നിട്ടുണ്ട് 40,000. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുന്നത്. ഈ ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമുക്ക് എങ്ങനെ വരയ്ക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ്, ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് ഡേറ്റ് കൊടുക്കുകയാണെങ്കിൽ 1/4/2017 ആക്ടിവിറ്റീസ് ഇപ്പം പ്രത്യേകിച്ച് കാണിക്കേണ്ട, നമുക്കറിയാം ഹെഡിംഗ് എന്ന് എഴുതേണ്ട കാര്യമില്ല. നമുക്കറിയാം ഇത് ലയബിലിറ്റി, ഇത് അസെറ്റ്. അസെറ്റിൽ നമ്മൾ വന്നിട്ടുള്ള ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാഷ് ബാലൻസ് ഉണ്ട്, ക്യാഷ് നമുക്ക് തന്നിട്ടുണ്ട് 10,000. ബാങ്ക് തന്നിട്ടുണ്ട് 25,000. പിന്നെന്ത് തന്നിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ബിൽഡിംഗ് തന്നിട്ടുണ്ട് 65,000. ബിൽഡിംഗ് 65,000. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ലോണ് ആദ്യം മുതൽ തന്നെയുണ്ട്. ആ ലോൺ എമൗണ്ട് ഇവിടെ എഴുതണം 26,000 രൂപ. അപ്പോൾ ഇവിടെ അസെറ്റ്സിൽ ക്യാഷ് 10,000 ഉണ്ട്. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതുന്നതിന് ഓപ്പണിംഗ് ഡേറ്റിൽ മാത്രം എടുത്താൽ മതി. ബാങ്ക് 25,000, 65,000. ഇത് 100,000 വരും ടോട്ടല്. ആ 100,000 എടുത്ത് ഇപ്പുറത്തോട്ട് എഴുതുന്നു, ബാക്കി 74,000 രൂപ. 74,000 രൂപ നമ്മൾ എന്ത് പറയും, ക്യാപിറ്റൽ ഫണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എഴുതിയത്. ഇത് ചെറിയ പ്രോബ്ലമാണ്, കാരണം നമ്മൾ നിങ്ങൾക്ക് വിട്ടുപോകുന്ന ഐറ്റം എന്ന് പറയുന്നത് ഈ ലോണാണ്. ഈ ലോൺ എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. കാരണം ഇൻട്രസ്റ്റ് ഓൺ ലോൺ തന്നിട്ടുണ്ട് 2,000 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോൺ എത്ര, ലോൺ എവിടെ ഉണ്ട്, ലോൺ നമ്മൾ കണ്ടുപിടിക്കണം. 10% ഇൻട്രസ്റ്റ് കിട്ടുന്നത്, 10% കിട്ടുന്നതല്ല ഇൻട്രസ്റ്റ്, ആ ലോണിന് നമ്മൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് 2,000 വരുന്നത്. അങ്ങനെയാണെങ്കിൽ ലോൺ എമൗണ്ട് എത്ര, എങ്ങനെ ലോൺ എമൗണ്ട് കണ്ടുപിടിക്കാം, 10% ഇൻട്രസ്റ്റ് അത് 2,600. അങ്ങനെയാണെങ്കിൽ എത്ര എമൗണ്ടിനാണ് നമ്മൾ 10% കൊടുത്തത്, 26,000. 26,000 10% എത്ര, 2,600. അത് ഓപ്പണിംഗ് മുതലുള്ളത് എങ്ങനെ മനസ്സിലായി, ബാക്കിൽ തന്നിട്ടുണ്ട് പെർ ആനം എന്ന് തന്നിട്ടുണ്ട്, ഒരു വർഷത്തേക്കുള്ളതാണ്. അപ്പോൾ തുടക്കത്തിലേ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ലോൺ വന്നത് ക്യാപിറ്റൽ ഫണ്ട് കഴിഞ്ഞിട്ടുള്ളത്. ഇനി ഏതെങ്കിലും ഒരു കുട്ടി ഇത് എടുക്കാതെ ചെയ്താലും ബാലൻസ് ഷീറ്റ് ചാലിയാവും, പക്ഷേ അത് ആൻസർ റോങ് ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിച്ചോണം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഒരു ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാൻ പോകുന്നു. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം ഡേറ്റ്, നമുക്കറിയാം 31/3/2018. ഇനി ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് വരയ്ക്കാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് ഞാൻ പറഞ്ഞുതരാം, ബാലൻസ് ഷീറ്റ് 31/3/2018. ഇവിടെ ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതൊക്കെ ഇപ്പം നമ്മൾ എടുത്ത ഓർഡറിൽ തന്നെ എടുത്താൽ മതി. ക്യാഷ് തന്നിട്ടുണ്ട്, ക്യാഷ് 2,000.
പിന്നെ ഇത് തന്നിട്ടുണ്ട് ബാങ്ക് തന്നിട്ടുണ്ട് ബാങ്ക് തന്നിട്ടുണ്ട് 18000 പിന്നെ എന്തൊക്കെ തന്നിട്ടുണ്ട് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട് ഫർണിച്ചർ തന്നിട്ടുണ്ട് ഫർണിച്ചർ ഫർണിച്ചർ വാങ്ങിയ 40000 പിന്നെ എന്ത് തന്നിട്ടുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് ഇൻവെസ്റ്റ്മെന്റ് എത്ര തന്നിട്ടുള്ളത് 25000 പിന്നെ എന്താ തന്നിട്ടുള്ളത് പിന്നെ ബിൽഡിംഗ് അതായത് തുടക്കം മുതലേ ബിൽഡിംഗ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഏതാ ഏറ്റവും ലാസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് ബിൽഡിംഗ് 65000 എന്തെങ്കിലും എഴുതാൻ കിട്ടുമോ എന്ന് നോക്കിയേ ക്യാഷ് എഴുതി ബാങ്ക് എഴുതി ക്വസ്റ്റ്യൻ തന്നിട്ട് ഫർണിച്ചർ എഴുതി ഇൻവെസ്റ്റ്മെന്റ് എഴുതി ബിൽഡിംഗ് എഴുതി പിന്നെ എന്തോ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇല്ലേ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 2000 രൂപ പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഇല്ലേ പിന്നെ എന്തുണ്ട് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലേ 4000 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 4000 സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഇല്ലേ 4000 ഇതൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഇൻഷുറൻസ് പ്രീപെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽഡിംഗ് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെങ്കിൽ ആദ്യം ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയത് 74000 രൂപയാണ് ക്യാപിറ്റൽ ഫണ്ട് കിട്ടിയത് 74000 പ്ലസ് സർപ്ലസ് 23000 97000 അടുത്തത് ലെഗസി ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ലെഗസി ഉണ്ട് എത്രയാണ് 25000 പിന്നെ അത് കൂടാതെ നമുക്ക് എന്തുണ്ട് ഡൊണേഷൻ ഉണ്ട് ഡൊണേഷൻ എങ്ങനെയാ 12000 മൂന്നിലൊന്ന് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തു ബാക്കി അപ്പോൾ എന്തുണ്ട് ഡൊണേഷൻ എഴുതി ലെഗസി എഴുതി പിന്നെ ക്യാപിറ്റൽ ഫണ്ട് എഴുതി സർപ്ലസ് എഴുതി ഇനി എന്തെങ്കിലും എഴുതാൻ വിട്ടുപോയെന്ന് നമ്മൾ നോക്കിയാൽ മതി ഇതെങ്ങനെയാണ് നമ്മൾക്ക് ഈ പ്രോബ്ലം ശരിയായോ എന്ന് മനസ്സിലാക്കുന്നതിന് എല്ലാ ഐറ്റവും എടുത്തു നോക്കാം ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് എടുത്തു ഓപ്പണിംഗ് ബാങ്ക് ബാലൻസ് ബാലൻസ് ഷീറ്റ് എടുത്തു ഡൊണേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞു സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞു ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ഇവിടെ എടുത്തു അപ്പോൾ അത് കറക്റ്റായി ലെഗസി എടുത്തു പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും അതെടുത്തു ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എടുത്തു സെയിൽ ഓഫ് ഹോൾഡ് ന്യൂസ് പേപ്പർ എടുത്തു റെൻറ്റ് എടുത്തു സാലറി എടുത്ത് ഇൻട്രസ്റ്റ് ഓൺ ലോൺ അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു ഒന്ന് പോസ്റ്റേജ് എടുത്ത് അഡ്വർടൈസ്മെൻറ്റ് എടുത്ത് ഇൻഷുറൻസ് എടുത്തു ഫർണിച്ചർ എടുത്തു പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള പ്രീമിയം ഇൻഷുറൻസ് പ്രീമിയം ഔട്ട്സ്റ്റാൻഡിംഗ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എടുത്തു സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് എടുത്തു എല്ലാം എടുത്തു അപ്പോൾ ഇനി ഇത് ബാലൻസ് ചെയ്യുന്ന ടോട്ടൽ ചെയ്യുമ്പോൾ രണ്ട് സൈഡും കറക്റ്റ് വരും അപ്പോൾ ഇനി ഇത് നോക്കണ്ട അപ്പോൾ ഇത് നോക്കിയേ നമ്മൾ ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് എഴുതിയിട്ടുണ്ട് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31st March 2018 ഇതിന് നമ്മൾ എന്തൊക്കെ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെ അസിസ്റ്റൻറ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിന്നിട്ടുള്ള ക്ലോസിംഗ് ക്യാഷ് ബാലൻസ് ബാങ്ക് ബാലൻസ് എടുത്തു പിന്നെ റെസിസ്റ്റൻറ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഫർണിച്ചർ തന്നിട്ടുണ്ട് അതെടുത്തു അതിന് ഡിപ്രീസിയേഷൻ ഒന്നുമില്ല ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് അതെടുത്തു ബിൽഡിംഗ് തന്നിട്ടുണ്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഏറ്റവും അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം അത് തുടക്കം പോലെ ഉണ്ടെന്ന് പറഞ്ഞു അത് ഓപ്പണിംഗ് ഡേറ്റിലുള്ളത് ക്ലോസിംഗ് ഡേറ്റിലുണ്ട് ബിൽഡിംഗ് അത് തയ്യാറത് അങ്ങനെ തന്നെയുണ്ട് പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ള പ്രീപെയ്ഡ് ഇൻഷുറൻസ് നമ്മൾ പറഞ്ഞാൽ 6 മാസത്തേക്ക് ഇൻഷുറൻസ് നേരത്തെ കൊടുത്തിട്ടുണ്ടെന്ന് അത് 2000 വന്നു പിന്നെ സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് അതും അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളതാണ് ഇതെല്ലാം തന്നെ നമ്മുടെ അസറ്റുകളാണ് ഇനി ലയബിലിറ്റിയിലേക്ക് വരുന്ന അവസരത്തിൽ ക്യാപിറ്റൽ ഫണ്ട് 74000 സർപ്ലസ് 23000 97000 ലെഗസി നമ്മൾ ബാലൻസ് ഷീറ്റ് എടുക്കുന്ന ഐറ്റമാണ് നമ്മൾ റെസിസ്റ്റൻറ്റ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ റെസിസ്റ്റ് ഐഡി നേരിട്ട് ഇവിടെ കൊണ്ടുവന്നു ലെഗസി 25000 പിന്നെ ഡൊണേഷൻ നമുക്കറിയാം 1/3 ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തു ബാക്കി 2/3 ബാലൻസ് ഷീറ്റ് വന്നു പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ലോൺ എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോൺ എന്ന് പറയുന്നത് 26000 രൂപ കാരണം ഈ ലോണിനാണല്ലോ 2600 10% ഇൻട്രസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞ് അല്ല ഇൻട്രസ്റ്റ് കിട്ടി എന്നല്ല ഇൻട്രസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നത് അപ്പോൾ ആ ലോൺ അതൊരു ലയബിലിറ്റിയാണ് ഇതെല്ലാം കൂടി ഇത് ടോട്ടൽ ചെയ്ത മത്സരത്തിൽ 156000 രൂപ ഇവിടെ കിട്ടും അസറ്റ് സൈഡിൽ ഒരു 156000 രൂപ കിട്ടും അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ പലരും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇതാ ഈ ഒരു ഈ ലോൺ എമൗണ്ട് തുടക്കത്തിലും എഴുതണം അവസാനത്തിലും ആദ്യത്തേലുള്ള ലോണാണ് അവസാനത്തിൽ എഴുതണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോൺ എടുത്തില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് ബാലൻസ് ഷീറ്റ് ടോട്ടൽ കിട്ടും പക്ഷേ അത് കറക്റ്റ് ഇല്ല കറക്റ്റ് ആണെങ്കിൽ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് മനസ്സിലാക്കണം പരീക്ഷയ്ക്ക് ഇതുപോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചോദിക്കും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്ന ഹിഡൻ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലേ ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല പക്ഷേ അത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് ഓക്കെ താങ്ക്സ്